മണ്ണിനോടും മനുഷ്യരോടും കുട്ടികൾ ഇണങ്ങണം. അവർ പ്രകൃതിയെ സ്നേഹിക്കണം, പരിസ്ഥിതിയുടെ കൂട്ടുകാരാകണം, മനുഷ്യന്റെ ചങ്ങാതിയാകണമെന്നാണ് കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞത്. ഈ അവധിക്കാലത്ത് കാസർഗോഡ് ചീമേനി നെടുമ്പയിലെ കുട്ടിക്കൂട്ടം മാഷ് പറഞ്ഞ രീതിയിലാണ് ആഘോഷത്തിനിറങ്ങിയത്. ഒന്ന് കണ്ടിട്ട് വരാം. മണ്ണപ്പവും ഇലത്തോരനുമൊക്കെ പഴയ കഥ. കാസർകോട്ടെ കുട്ടിക്കുറുമ്പന്മാർ ഒറിജിനൽ ഷെഫുമാരായി മാറുകയാണ്. ഉപ്പും മുളകുമിട്ട് കറിയൊരുക്കി പൊറോട്ട ഉണ്ടാക്കി കഴിക്കാനാണ് പ്ലാൻ. സൗഗന്ധും ഗൗതം കൃഷ്ണയുമാണ് പാചകക്കാർ. അനുഷ്ഠാന കലയായ തെയ്യം പഠിക്കാനും അവതരിപ്പിക്കാനും ശ്രമം തുടങ്ങിയിട്ട് കുറേ കാലമായി. സ്കൂൾ പൂട്ടിയതോടെ അതിലും കൈവച്ചു. നിരഞ്ജനും സൂരജും കൂട്ടുകാരും സ്കൂൾ അടച്ചപ്പോഴേ ഇവിടെയാണ്. സ്വന്തം സ്റ്റേജുണ്ട് കലാപരിപാടികൾക്ക്. ചെണ്ടയും പാട്ടുമൊക്കെ ഒരുക്കാൻ അഭിനവും കിരണും മുന്നിലുണ്ടാവും. നാട്ടിലെ അനീതിയോട് പ്രതിഷേധിച്ച് സമരം ചെയ്യാനും തയ്യാർ. ശാസ്ത്രജ്ഞന്മാരുണ്ട് കൂട്ടത്തിൽ. നാടൻ കണ്ടുപിടുത്തം മുതിർന്നവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും തയ്യാർ. പൂത്തുമ്പികളെ പോലെ പാറി നടക്കാൻ, കുസൃതി കാട്ടി രസിക്കാൻ, ഉല്ലാസത്തോടെ ചുറ്റിക്കറങ്ങാൻ, ഇതൊക്കെ കണ്ടാൽ ആർക്കാണ് കൊതിയാവാതിരിക്കുക? ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ ഫെസ്റ്റ് നടത്തിയും കരോൾ പാടിക്കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തും നാട്ടുകാരുടെ കയ്യടി വാങ്ങിയ കുട്ടിക്കൂട്ടം ഈ അവധിക്കാലത്ത് ഇനി എന്തൊക്കെ പ്ലാനിടുമെന്നറിയാൻ നമുക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അപ്പൊ കുട്ടിപ്പട്ടാളത്തിനും നമുക്കിവിടെ സ്ഥലമുണ്ട്. കുട്ടിപ്പട്ടാളം ധൈര്യമായിട്ട് നിങ്ങളുടെ കളികളും വിശേഷങ്ങളും ഒക്കെ അയച്ചു തന്നോളൂ, നമ്മൾ അതങ്ങനെ കൊടുക്കും.